राष्ट्रीय इंडिया व्योमसेना वकुप मंत्री वैद्युति व्योमसेना वकुप मंत्री हवाल कंभकोण रूपये अहिमति आरिफ मुहम्मद खान इन केरल वन वूशा श्रमित इंडिया कल अहिमति राष्ट्रीय कूड़ियावसवादी कूड़िया आरिफ मुहम्मद खा आरिफ मुहम्मद खा केर जनाधिपत्य मूल्य जनाधिपत्य मूल्य तकर्तको तंघपरवा तापर्य इवे अड़ेलपा श्रमें अर विलपोग आरिफ मुहम्मद खा मनसि नर चरत्र संशयमेंरएसएस ऑफीस बीजेपी संस्थान कमिटी मेबरुलो समय कदरते चोदी आ चोद मनस जनाधिपत्य जनाधिपतपर पोराटे ईर मलया आत्माभिमान बोधते इन केर वार्ता मध्यम मुंबल रु चल पड़ी की पुरत मत चल समीपन सच्चिदानंद कवि पर आट चवट वालाटि नायक विनयमो आ विनयते इन केर मध्यम समीपन शाध्यम सुहृत पिशोधिकरम पार्यमेंर तर्गकाशोधम आवकाशबोधम केर सांस्कारी राष्ट्रीय बोधम कूड़ियाश समर वेर निरवधि त्यागोज्वल समर पोरा भाग आर्ग संरक्षा वे कर मध्यम समीपन अब शो आध्यम पिशोधिक नीपा स्वीक आरिफ मुहम्मद खा कवि चुनाव तलोड़ को जनाधिपत्य केरण जन विरुद्ध नय ईर अंगीक विरुद्ध मध्यम प्रवर्तक आवकाशम जनाधिपत्य विरुद्ध अंगीक केर गवर्ण का मध्यम समूह कहू अब ध्यम कई ना मुंबल तलगुन केसरी अटक पार्यम पत्र प्रवर्तन रंग स्वातंत्र समर नवोत्थान पोराटेम इतिहास समर आ समर इतिहास चरत्र पत्रमाध्यम आध्यम इन आरिफ मुहम्मद खाने जनाधिपत विरुद्ध मुंबल इन वालाटी निो तलगुन निो पिशोधिकर्मी मतमा याध्यम पेरेपी नीपा केर जनसमूह चोदी आग्रह निर मुख्यधारा मध्यम निष्पक्षर नीपा निष्पक्षर निपा ई विषय एरसमूह आग्रह अर मध्यम तैयार इन केर इक्ष जनाधिपत मे गवर्मे बीजेपी नेतृत्व कहव राज्य बीजेपी की मनस इन केर बीजेपी संस्थान प्रसडंट रोल राजभवन मिस्टर आरिफ मुहम्मद खा मनस राजभवन और राज्य भरण घटना स्थापन अलग राजाधिकारेन्द्रम राजभरण ई राज्य राजभरण जलपन ई राजभवन वर अदीक मनसर गवर्ण वरकाल मनस अद इत जनाधिपतपर ना आरएसएस वे संघपरवा वेटेड़ो इन केर सर्वकलशाले तकर्क श्रमिक आर्क वे केर
बीजेपी प्रसडंड अगे मिजोराम गवर्णर अयर नाम कल बीजेपी संस्थान प्रसडंड स्थान नीवर कहिया अल्ज बीजेपी नेतृत्व धीचु सुरेश अलग मतलब गोपिमर वोमो बीजेपी चर्चा अगले कहव बीजेपी संस्थान प्रसडंड इन केर सर्वकलशाल वाइस चांसलर प्रतिष्ठित സർവകലാശാലകളെ കൂടി കാൽവൽക്കരിക്കാൻ ഇന്ത്യയിലെ സർവകലാശാലകളെ കാൽവൽക്കരിച്ചതുപോലെ കേരളത്തിലെ സർവകലാശാലകളെ കാൽവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ കേരളത്തിലെ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേരളത്തിലെ സർവകലാശാലകൾക്കും ഒരു ചരിത്രമുണ്ട് അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ ജനാധിപത്യ മൂല്യങ്ങളെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് കേരളത്തിന്റെ ക്യാമ്പസുകൾ ആ കേരളത്തിന്റെ ക്യാമ്പസുകളെ സർവകലാശാലകളെ കാൽവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെതിരായി അതിശക്തമായ പോരാട്ടങ്ങൾ ഈ തെരുവുകളിൽ തുടർന്നുണ്ടാകും ആ പോരാട്ടങ്ങൾ ഇവിടെ തുടർച്ചയെന്ന നിലയിൽ ഡിവൈഎഫ്ഐയും ആ പോരാട്ടങ്ങളോടൊപ്പം ഉണ്ടാകും ഇന്ത്യ രാജ്യത്തെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് താൽപര്യമില്ലാത്ത സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1967 കളിൽ തുടങ്ങിയതാണ് 67 കളോട് കൂടി ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് കോൺഗ്രസ്സിനെ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ വന്നപ്പോൾ ആ ഗവൺമെന്റ് കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അട്ടിമറിക്കാൻ അസ്ഥിരപ്പെടുത്താനെല്ലാം അന്ന് കോൺഗ്രസ് തുടങ്ങി വെച്ച നയം ഇന്ന് രാജ്യത്തിനകത്ത് അതിവേഗതയിൽ ബിജെപി നടപ്പിലാക്കുകയാണ് ഇന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും അത് പശ്ചിമ ബംഗാൾ അടക്കമുള്ള രാജ്യത്തെ നിരവധിയായ സംസ്ഥാനങ്ങൾക്കകത്ത് ലക്ഷദ്വീപ് അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കകത്തെല്ലാം ഇത്തരത്തിൽ ആ സംസ്ഥാനങ്ങളുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ അവരെ ഈ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ രാജ്ഭവനുകളെ രാജ്യത്തെ സർക്കാർ ഉപയോഗിക്കുകയാണ് ഇവിടെ ആർഎസ്എസിന്റെ നയമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗപ്പെടുത്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആർഎസ്എസിന്റെ കയ്യിലെ കളിപ്പാവയാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആ നയം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അമിത് ഷായും നരേന്ദ്രമോദിയും ശ്രമിച്ചിട്ട് ഈ കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളത്തിനകത്ത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ ജനാധിപത്യ ബോധങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതാണ് വരാൻ വേണ്ടി പോകുന്ന കേരളത്തിന്റെ തെരുവുകളിൽ വരാൻ വേണ്ടി പോകുന്ന സമരങ്ങൾ ആ സമരങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ ഇന്ത്യ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അട്ടിമറിച്ചു തങ്ങളുടെ കാൽ കീഴിലാക്കി ആക്കിയതുപോലെ ഈ കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ മാധ്യമ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറിയാനും ആ അറിവ് പകരുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് മാധ്യമ പ്രവർത്തകരെ ഇറക്കിവിട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് അറിയുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും